നിങ്ങൾ കോഴിക്കോട് പെണ്ണുങ്ങളെ കണ്ടിക്കാ, കണ്ടില്ലെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞ് പാട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കോഴിക്കോട് മലേഷ്യ ഫ്ലൈറ്റ് കണ്ടിക്കാ, കണ്ടില്ലെങ്കിൽ കാണ് കയറി കയറി വായു. ഇതുപോലത്തെ എന്താ പറഞ്ഞത്, പാട്ട് പാടാൻ അറിയാമല്ലാത്തൊരു ഞാൻ തല്ലിപ്പൊളി പാട്ട് പാടി വെറുതെ കൊളാക്കുന്നില്ല. ദേ ഇതിങ്ങനെ വന്നിട്ട് മലേഷ്യയിലേക്ക് വരാൻ വേണ്ടി ഇപ്പോൾ കോഴിക്കോടൊന്നും നമ്മുടെ ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അടിപൊളി അടിപൊളി. ഇപ്പോൾ സമയം 10 ആയി. ഞാൻ മത്തായി. വെൽക്കം ടു മലേഷ്യൻ എയർവേസ് മത്തായി ടോക്സ്. ഏതായാലും വളരെ ബജറ്റഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6000 രൂപയുടെ ഓഫറൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. 6000 രൂപ എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പം കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു, ചോദിച്ചിരുന്നു. അവിടുന്ന് വരുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ ഗ്രൂപ്പിലുള്ളതൊക്കെ കുറേ പേരുണ്ട്. കണ്ണൂർ, കോഴിക്കോട് ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരെന്നൊക്കെയാണ്. ഇതെല്ലാം വളരെ ആശ്വാസമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവിടുന്നൊക്കെ സത്യം പറഞ്ഞാൽ മലേഷ്യക്ക് വരാൻ 4 മണിക്കൂറേ ഉള്ളൂ, ഈസി ആയിട്ട് വരാമെന്നേ ഉള്ളൂ. പക്ഷേ നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ കയറി വരണമെങ്കിൽ, കൊച്ചി എയർപോർട്ട് വരെ വരണമെങ്കിൽ 8 മണിക്കൂർ 9 മണിക്കൂറാണ്, തിരിച്ചു പോകുമ്പോൾ പോലെ തന്നെ. അപ്പോൾ അവർക്കെല്ലാം വളരെ ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളാണ് എന്താ പറയുക, ടൂറിസ്റ്റുകൾക്കാണെങ്കിലും കുറേ സുഖമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മലേഷ്യയിലെ ടൂർ വരാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് വരാം. അപ്പോൾ ടൂറ് വരാൻ വേണ്ടി ഇപ്പോൾ വേറൊരു കാര്യം ഉണ്ട്. ഇപ്പോൾ വിസ ഫ്രീയാണ്. വിസയുടെ കാശ് 14000 രൂപ ഒരാൾക്ക്, ഒരു ഫാമിലിക്ക് ആണെങ്കിൽ പിള്ളേരോടൊക്കെയാണ് 15000 രൂപയുടെ സേവ് ചെയ്യാം. സേവ് ചെയ്യുന്ന ഒരു രീതി സമ്പാദ്യമാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ സേവ് ചെയ്യാം, സമ്പാദ്യം കൂട്ടാം. അപ്പോൾ അതുകൊണ്ട് മലേഷ്യയിൽ എന്ത് ടൂർ അസിസ്റ്റൻസ് വേണമെങ്കിലും വിളിച്ചോളൂ, നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ലിങ്കൊക്കെ താഴെട്ടേക്കാം, കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ മലേഷ്യയിലെ ലോക്കൽ ടൂർ എന്താ പറയുന്നത്, ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, ഹോട്ടൽസ് അല്ലെ, എൻട്രി ടിക്കറ്റ്സ് എല്ലാം കൂടെ ഫുൾ പാക്കേജ് ആയിട്ടോ കസ്റ്റമൈസ് ആയിട്ടാണോ എങ്ങനെയാണല്ലോ. ഇനി അല്ല, വെറുതെ ഉപദേശം വേണമെങ്കിലും, ഉപദേശം ഞാൻ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുള്ളൂ സമയമില്ലെങ്കിൽ, അല്ലെങ്കിൽ സമയമുള്ള സമയത്തൊക്കെ പറഞ്ഞുതരാം. എന്താണേലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ടൂറിസ്റ്റൻസ് നമ്മളുണ്ടാവും. ഒരു അടിപൊളിയായിട്ട് ഏത് രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും, ഫാമിലി ആണ് ഫാമിലി, എക്സ്പ്ലോർ അടിച്ചുപൊളിക്കേണ്ട നടക്കാനാണെങ്കിൽ അങ്ങനെ, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ അങ്ങനെ, കുറച്ച് ബജറ്റിലാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് കോൺടാക്ട് ചെയ്തോളൂ, നമ്മളിവിടെയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മലേഷ്യയിൽ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് മലേഷ്യൻ പാക്കേജിന് എത്രയാവുമെന്ന്. ഈ മലേഷ്യൻ പാക്കേജിന് എത്രയാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു 10 പേരോ 15 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു 6000 രൂപ തൊട്ട് ചെയ്യാം. 6000 7000 രൂപ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓഫർ പോലും കണ്ടിട്ടുണ്ടാവും. അത് തൊട്ട് 60000 രൂപയ്ക്കും ചെയ്യാം പെർ ഹെഡ്. അതായത് ഒരാൾക്ക് 6000 7000 രൂപ തൊട്ട് 60000 രൂപ വരെ ചെയ്യാൻ പറ്റും. കാരണം ഈ പറഞ്ഞ പോലെ ഈ പെട്രോണാസ് ടവർ, ഇതിൻ്റെ മേളിൽ കയറുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ, വേണം ഇതിൻ്റെ മേളിൽ കയറാം. അതേസമയം കെ എൽ ടവറും അക്വേറിയൊക്കെയാണ് കൂടുതൽ കയറാറ്. പിന്നെ നമ്മൾ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കോലാലംപൂരും ഈ അടുത്തുള്ള സ്റ്റേറ്റ്സും മാത്രമല്ല, ലങ്കാവി എന്ന് പറഞ്ഞ ഐലൻഡ് ഉണ്ട്, അതും സൂപ്പറാണ്. അപ്പോൾ ലങ്കാവി ഐലൻഡിൽ പോവാണെങ്കിൽ കൂടുതലാവും. പക്ഷേ നമുക്കെല്ലാം ഡയറക്റ്റ് ആയതുകൊണ്ട്, നമ്മുടെ തന്നെ വണ്ടികളായതുകൊണ്ട് ആ ഒരു റേറ്റ് കുറഞ്ഞ് വരും. പക്ഷേ എങ്കിലും ഏത് രീതിയിൽ എന്നുള്ള പോലെ, ഇപ്പോൾ ഹോട്ടൽസ് ആണെങ്കിലും നോർമൽ റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ സീ വ്യൂ ആയിട്ട് വരുമ്പോൾ ലങ്കാവിയിലൊക്കെ കുറച്ചുകൂടെ റേറ്റ് വരും. പക്ഷേ ആ ആംബിയൻസും എക്സ്പീരിയൻസും വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏത് ടൂറുകാരും, നമ്മളെ മാത്രമല്ല ഏത് ടൂറുകാരോടാണെങ്കിലും ആ രീതി ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കൽ വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഇത് പോയില്ലോ അത് പോയില്ലോ എന്നൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു. കാരണം നിങ്ങളൊക്കെ വരുന്നത് മലേഷ്യ ചിലപ്പോൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒക്കെ ആയിരിക്കും. ചില നമ്മളിപ്പോൾ വന്ന പലരും മലേഷ്യ ഒന്ന് വന്നവർ 2-3 പ്രാവശ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു പ്രാവശ്യം വരുമ്പോൾ ഈ കോലാലംപൂരൊക്കെ കറങ്ങി വന്നവർ തന്നെ, പിന്നെ അല്ലെങ്കിൽ ലങ്കാവിയും കൂടെ കറങ്ങിയവർ, പിന്നെ വരുമ്പോൾ മെലാക്ക, അതുപോലെ കാമറൂൺ ഐലൻഡ്സ് കറങ്ങാൻ പോകാറുണ്ട്. മെലാക്കയും നല്ലതാണ്, ഒരു നൈറ്റൊക്കെ അടിപൊളിയാണ് നമുക്കൊരു നൈറ്റ് ലൈഫിൽ ഒക്കെ ആണെങ്കിൽ. കാമറൂൺ ഐലൻഡ്സ് നമ്മുടെ ഒരു 3-6 പോലെയുള്ള സ്ഥലം. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും. ഒരു 2 പ്രാവശ്യം ഒക്കെ വന്നാലേ മലേഷ്യയുടെ ഒരു കുറച്ചെങ്കിലും കവർ ചെയ്യാൻ പറ്റുള്ളൂ, അതിലും കൂടുതൽ വേണം. നമ്മളൊന്നും ഇതുവരെ കവർ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പം എന്തുണ്ടെങ്കിലും അങ്ങനത്തെ ഒക്കെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി. നമ്മളൊരു മലേഷ്യൻ മരുമകനായിട്ട് പോലും മലേഷ്യയിൽ ഇതുവരെ കണ്ടു തീർത്തിട്ടില്ല, ഇത്രയും വർഷമായിട്ട് പോലും. അപ്പോൾ അതാകുമ്പോൾ പറഞ്ഞാൽ അങ്ങനെ കണ്ടു തീരിയല്ല പെട്ടെന്ന്. കുറേ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും കേരളത്തിൽ എന്തോ ഒരു സ്ഥലങ്ങളാണ് ഇനിയും കാണാൻ കിടക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ, അപ്പം എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള പോലെ ഇരിക്കും. ഹോട്ടൽസിൻ്റെ സ്റ്റാൻഡേർഡ്, അതുപോലെ എന്താ പറയുന്നത്, എൻട്രി സ്പോട്ടുകൾ. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ വിസമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്തോളൂ, എല്ലാം പറഞ്ഞുതരാം. ഇനിയിപ്പോൾ വിസ വേണ്ട, ഒരു ഫോം ഫില്ല് ചെയ്യുന്ന കാര്യമാണ്, അതും പറഞ്ഞുതരാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ. പിന്നെ ബാക്കി ഡോക്യുമെൻറ്റ്സ്, ഷോ മണി, അതിൻ്റെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ, എല്ലാം പറഞ്ഞുതരാം. ഫുൾ പാക്കേജോ അല്ലെങ്കിൽ കസ്റ്റമൈസ് ആയിട്ടുള്ളോ എന്താണെങ്കിലും ധൈര്യമായി വിളിച്ചോളൂ. പിന്നെ മലേഷ്യ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ മലേഷ്യ എന്താ, നമ്മൾ കഴിഞ്ഞ ദിവസം തായ്ലൻഡ് പോയിട്ട് വന്നേ ഉള്ളൂ. തായ്ലൻഡ് നമ്മൾ ലോക്കൽ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് തന്നെ, അപ്പോൾ മലേഷ്യയിൽ കണ്ട തീർന്നവർ ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ നമ്മളോട് തായ്ലൻഡ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയി നമ്മളെല്ലാം കൂടെ ഒന്ന് വെരിഫൈ ചെയ്ത്. കാരണം ഇപ്പോൾ തന്നെ കുറേ ടീംസ് പോയി, നമ്മളിട്ടു എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ മലേഷ്യ കഴിഞ്ഞിട്ട് തായ്ലൻഡും, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്ത് സിംഗപ്പൂരും. സിംഗപ്പൂർ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ സിംഗപ്പൂർ പോയവരും ഹാപ്പി ആയിരുന്നു. ഇതാണ് മലേഷ്യയുടെ കാലാവസ്ഥ പറഞ്ഞത് കേട്ടോ. ഇത്രയും നേരം വെയിലായിരുന്നു, പെട്ടെന്ന് മഴ വരും. ഇപ്പോൾ ഇടിവെട്ടി മഴ പെയ്യും, അതാണൊരു കാലാവസ്ഥ. അപ്പോൾ കാലാവസ്ഥകൾ ഉൾപ്പെടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എല്ലാ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ സിംഗപ്പൂരും, അതുപോലെ തന്നെ ഇപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇന്തോനേഷ്യയും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നല്ല കാറ്റ്,
അപ്പോൾ കൂടുതൽ വിശദവിവരങ്ങൾ അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് അടിച്ചു പൊളിച്ച് മലേഷ്യ നിങ്ങളുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുക, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു തരും, പക്ഷേ എൻജോയ് ചെയ്യേണ്ടത് നിങ്ങളുടേതായ രീതിയിലാണ്. പക്ഷേ അതിന് നമ്മൾ ഒരു ടൈമിങ്ങും ഇതൊക്കെ ഒരു ഇറ്ററി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ, അല്ലാണ്ട് നമ്മൾ തോന്നുന്ന പോലെ ഒരിക്കലും ഡ്രൈവറോടും പറഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ. അത് ഞങ്ങൾ ഉച്ചയാകുമ്പോൾ വരുമായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹാഫ് ഡേ ആണെങ്കിൽ ഉച്ച തൊട്ട് വൈകിട്ട് വരെ, പിന്നെ ഈവനിങ് ടൂർ ആണെങ്കിൽ വൈകുന്നേരം ഒരു 5 to 9 വരെ, അങ്ങനെ അങ്ങനെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് നമ്മൾ ഒരിതല്ല. അപ്പോൾ ഏത് രീതിയിലും ആക്കാം, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്യണം മാത്രം. അപ്പോൾ അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്യാൻ കോൺടാക്ട് ചെയ്തോളൂ. ഇനിയും കൂടുതൽ കത്തിയിരിക്കുന്നില്ല. ബൈ ബൈ.